ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാലേ, ഇന്ന് ഞങ്ങളുടെ ജീവശ്രീ അയൽക്കൂട്ടത്തിലെ ഓമന ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അയൽക്കൂട്ടത്തിലുള്ള എല്ലാ അംഗങ്ങളും കൂടിയിട്ട് ഓമന ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ആ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ പാരാമൗണ്ട് ബേക്കറിക്കാണ് വന്നിട്ടുള്ളത്, കടമ്പഴി പുറത്ത്. അങ്ങനെ ഞാനാണ് കേട്ടോ കേക്ക് വാങ്ങാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതാ കേക്കൊക്കെ സെലക്ട് ചെയ്യണതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു വീഡിയോ എടുത്തതാണ്. ഇനി നമുക്ക് കേക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് വലിയ കേക്കൊന്നും അല്ല കേട്ടോ വാങ്ങിയിട്ടുള്ളത്, സാധാ ബ്ലാക്ക് ഫോറസ്റ്റ് അരക്കിലോൻ്റെ കേക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒത്തിരി കേക്കുകൾ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കേക്കുകളാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും. അങ്ങനെ ഇതാ അരക്കിലോൻ്റെ കേക്കൊക്കെ മേടിച്ചിട്ട് ഇനി ഇതാ ജീവശ്രീ അയൽക്കൂട്ടം ഹാപ്പി ബർത്ത്ഡേ ടു യു ഓമൻ ചേച്ചി എന്നൊക്കെ എഴുതാണ് കേട്ടോ. അപ്പോൾ ജീവശ്രീ അയൽക്കൂട്ടം എന്ന് എഴുതിയപ്പോൾ തന്നെ കേക്കിൽ സ്ഥലം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഓമൻ ചേച്ചി എന്ന് മാത്രം എഴുതിയാൽ മതി പറഞ്ഞു. സാധാരണ ഞങ്ങളുടെ അയൽക്കൂട്ടം 2:30 കേട്ടോ കൂടാറ്, ഇന്ന് 4 ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3:45-4 ആയപ്പോഴാണ് കേട്ടോ ഞാൻ കേക്ക് വാങ്ങാൻ പോയത്. കേക്ക് വാങ്ങാൻ പോയപ്പോഴേക്കും സെലക്ട് ചെയ്യണ ആ ഒരു സമയത്ത് ഇങ്ങനെ വിളിയോളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അയൽക്കൂട്ടത്തിലെ അംഗങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്, പെട്ടെന്ന് വായോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇതാ ഞാൻ ഈ ഒരു ഏട്ടനോട് പറഞ്ഞു, ഒന്ന് സ്പീഡാക്കി തരുമോ, ഒന്നേം കാത്തിട്ടാണ് അവിടെ ആളുകൾ വന്നിരിക്കുന്നത്, അപ്പോൾ വേഗം ഒന്ന് എഴുതി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഏട്ട സ്പീഡിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 10-15 കൊണ്ട് ഞാൻ കേക്കെല്ലാം വാങ്ങി അയൽക്കൂട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇനി ഇതാ അയൽക്കൂട്ടം കൂടുന്നതിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ ഓമൻ ചേച്ചിയുടെ വീട്. അങ്ങനെ ആ കേക്കെല്ലാം പിടിച്ച് ഓമൻ ചേച്ചിയുടെ വീട്ടിലേക്ക് ഇതാ ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇതാ ഓമൻ ചേച്ചി ടേബിളെല്ലാം വിരിച്ച് കേക്കൊക്കെ കട്ട് ചെയ്യാൻ കട്ട വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഞങ്ങളതിനെ. ഇനി ഇതാ ഞങ്ങൾ കേക്കാണ് കേട്ടോ ഓമൻ ചേച്ചി ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളും വന്നിട്ടുണ്ട്, പിന്നെ അയൽക്കൂട്ടത്തിലെ 2-3 ആളുകൾ വന്നിട്ടില്ല കേട്ടോ. ബാക്കിയുള്ള എല്ലാ അംഗങ്ങളും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടാലോ. പിന്നെ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെല്ലാവരും കുട്ടികളുടെ ബർത്ത്ഡേക്കാണ് അല്ലേ ആഘോഷിക്കാറ്, നമ്മുടെയൊന്നും അങ്ങനെ കാര്യമാക്കാറില്ല. അങ്ങനെ ആ ഒരു ബർത്ത്ഡേ ഉണ്ടാകുമ്പോഴും അവരുടെ ഫാമിലി മാത്രമല്ലേ ഉണ്ടാവുക. അപ്പോൾ ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ചർച്ച വന്നു കേട്ടോ, നമുക്ക് നമ്മുടെ അയൽക്കൂട്ട അംഗങ്ങളുടെ ബർത്ത്ഡേ ഒന്ന് എല്ലാവരും പോയിട്ടൊന്ന് ആഘോഷിച്ചാലോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ തീരുമാനം എടുത്തതിന് ശേഷം ആദ്യം വന്ന ബർത്ത്ഡേ ഓമൻ ചേച്ചിയുടെ ആയിരുന്നു. അങ്ങനെ ഓമൻ ചേച്ചിയുടെ ബർത്ത്ഡേ തന്നെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ഇനി തുടർന്നും ബാക്കിയുള്ളവരുടെ ബർത്ത്ഡേസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വരും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇതൊക്കെ അല്ലേ നമ്മുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ മറന്ന് കാരണങ്ങളില്ലാതെ സന്തോഷിക്കാൻ സൗഹൃദങ്ങളെക്കാൾ നല്ലൊരു ബന്ധം വേറെ ഉണ്ടാവില്ല അല്ലേ. ഈ ഒരു പിറന്നാളെ ഓമൻ ചേച്ചിക്ക് മറക്കാൻ പറ്റാത്ത ഒരു പിറന്നാളാവും. അതേപോലെ തന്നെ ഓമൻ ചേച്ചിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാവും ഇങ്ങനെ ഒരു പിറന്നാൾ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഞങ്ങളെല്ലാവരും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമ്മൾ മാക്സിമം അടിച്ചു പൊളിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞങ്ങളൊരു പോളിസിയാണിത്. പിന്നെ അതാ ഓമൻ ചേച്ചി കേക്കെല്ലാം കട്ട് ചെയ്ത് ഇനിയിപ്പോൾ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചു. ഇനി ഇതാ ഓമൻ ചേച്ചി ഞങ്ങൾക്ക് മിഠായി ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട് കേട്ടോ പിറന്നാളിൻ്റെ ഭാഗമായിട്ട്.